നമസ്കാരം. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ തൻ്റെതായ ഇടം കണ്ടെത്തിയ നടിയാണ് മമത മോഹൻദാസ്. ക്യാൻസറിനോട് പൊരുതി ജീവിതം തിരികെ പിടിച്ച വ്യക്തികളിൽ ഒരാളുമാണ് നടി. താരത്തിൻ്റെ പുതിയ സിനിമയായ ജനഗണമന എന്ന ചിത്രത്തിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായി നടന്ന പുതിയ അഭിമുഖത്തിൽ നടി മമത മോഹൻദാസ് പറഞ്ഞ സമത്വ പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. മലയാള സിനിമയിലെ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെ മുൻനിരയിലെത്തണമെങ്കിൽ ക്രൂരവും മാനസികവുമായി പ്രതികാര ബുദ്ധിയുള്ളവരുമായി മാറണമെന്നാണ് താരം പറയുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിൻ്റെ ഇത്തരത്തിലെ വ്യത്യസ്തമായ നിരീക്ഷണം. സ്ത്രീകൾക്ക് മലയാള സിനിമയിൽ വലിയ നേട്ടമുണ്ടാകാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് മമത നടത്തിയ പരാമർശം. സിനിമയിൽ പുരുഷതാരങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ സ്ത്രീകളും പഠിക്കണമെന്നും നടിമാർ അത് ചെയ്യാത്തത് കൊണ്ടാണ് സിനിമയിൽ ആധിപത്യം പുലർത്താൻ കഴിയാതെ വരുന്നതെന്നുമാണ് താരം പറയുന്നത്. നടിമാർ അങ്ങനെ ചെയ്യുന്നില്ല. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആധിപത്യം പുലർത്താൻ കുറച്ച് സ്ത്രീകൾ അഭിനേതാക്കൾ മാത്രമേ ഇവിടെയുള്ളൂ. അതിനു കാരണം സിനിമാ മേഖലയിലെ പുരുഷ അഭിനേതാക്കളെ പോലെ സ്ത്രീകളും ക്രൂരമാകുന്നത് കൊണ്ടാണ്. അങ്ങനെയാണ് വേണ്ടതും. നമ്മുടെ പുരുഷ അഭിനേതാക്കൾ പിടിച്ചു നിൽക്കാൻ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സ്ത്രീ അഭിനേതാക്കളും പഠിക്കേണ്ട ഒന്നാണ്. നടിമാർ അങ്ങനെ ചെയ്യുന്നത് വളരെ കുറവാണ്, പ്രത്യേകിച്ച് സിനിമാ നിർമ്മാണത്തിൻ്റെ കാര്യം വരുമ്പോൾ. ഇനി അങ്ങോട്ട് സ്ത്രീകൾക്ക് സൗമ്യത പുലർത്താൻ കഴിയില്ല. സ്ത്രീകളെന്ന നിലയിൽ പുരുഷന്മാരെ പോലെ മാനസികമായി പ്രതികാര ബുദ്ധിയുള്ളവരായി മാറിയില്ലെങ്കിൽ മുൻനിരയിലേക്ക് വരാൻ കഴിയില്ല എന്നാണ് നടി പറഞ്ഞത്. കഴിഞ്ഞ 30 വർഷമായുള്ള തനിക്ക് മാറ്റാൻ സാധിക്കില്ല. എന്നാൽ തനിക്കൊരു മകൾ ഉണ്ടാവുകയാണെങ്കിൽ അവളെ എനിക്കൊരു പോരാട്ടത്തിന് സജ്ജമാക്കി വളർത്താം. പക്ഷെ തന്നെ മാറ്റാനാകില്ല. ഒരു ദിവസത്തിൻ്റെ അവസാനം തൻ്റെ വീട്ടിലേക്ക് സാധാരണക്കാരായ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോകേണ്ടതുണ്ട്. അച്ഛനും അമ്മയും പാസീവാണ്. എനിക്കൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ അത്രയും തന്നെ ഫെറോഷ്യസായ ഒരു കൂട്ടു വേണം. എങ്കിലൊരു ടീമായി മൂവ് ചെയ്യാം. അതല്ലാത്ത പക്ഷം നിങ്ങൾ എന്തു ചെയ്യും? എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഒരു അസുഖമായും കൂടി ഡീൽ ചെയ്യേണ്ടതുണ്ട്. അതിനോട് പോരാടാൻ എൻ്റെ ആത്മീയ ശക്തി കൂടി നിലനിർത്തണം എന്നാണ് താരം കൂട്ടിച്ചേർത്തത്. അതേസമയം WCCയെക്കുറിച്ചും മമത സംസാരിക്കുന്നുണ്ട്. WCCയിലെ സ്ത്രീകൾക്ക് അർഹിക്കുന്ന അവസരങ്ങൾ ലഭിക്കാത്തതിൻ്റെ കാരണങ്ങൾ ഇതും പെടുമെന്നാണ് മമത പറയുന്നത്. അവർ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുവെന്നത് പലരെയും അലോസരപ്പെടുത്തുന്ന ഒന്നാണെന്നാണ് മമത പറയുന്നത്. അതേസമയം WCC തന്നെയും വിമർശിക്കുന്നുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു. ഡ്രൈവിംഗ് ലൈസൻസിന് ശേഷം പൃഥ്വിരാജ് സുകുമാരനും സുരാജ് വെഞ്ഞാറമ്മൂടും പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്ന ചിത്രമാണ് ജനഗണമന. ചിത്രം 28 മാസം തിയേറ്ററിൽ പ്രദർശനത്തിനെത്തും. ക്യൂൻഫെയും ഡിജോ ജോസ് ആൻ്റണിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അടുത്തിടെ നടന്ന ഷെഡ്യൂളിൽ മമത മോഹൻദാസും ഉണ്ടായിരുന്നു. ഇവരെ കൂടാതെ ശ്രീദിവ്യ, ധ്രുവൻ, ഷാരി, ഷമ്മി തിലകൻ, രാജാ കൃഷ്ണമൂർത്തി, പശുപതി, അഴകം പെരുമാൾ, ഇളവരസു, വിനോദ് സാഗർ, വിൻസി അലോഷ്യസ്, മിഥുൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. ഷാരിസ് മുഹമ്മദാണ് ജനഗണമനയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ സുപ്രിയ മേനോനും മാജിക് ഫ്രെയിംസിൻ്റെ ലിസ്റ്റിൻ സ്റ്റീഫനുമാണ് ചിത്രം നിർമ്മിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.